അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൗലാന ആസാദ്, 2022 മൗലാന ആസാദ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ രേഖകളാണ് ഇതിനായിട്ട് ആവശ്യം, പിന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി എന്നീ 6 വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്, പെൺകുട്ടികൾക്കാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഇത് 9th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഇത് കിട്ടുന്നത്. 9th-ഉം 10th-ലെ കുട്ടികൾക്ക് 5000 രൂപയും 11th-12th-ലുള്ള കുട്ടികൾക്ക് 6000 രൂപയുമാണ് കിട്ടുന്നത്. ഒരു വർഷത്തിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാരൻസിൻ്റെ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. പിന്നെ ഇത് ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അതിന് ആദ്യം ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സ്കൂൾ വെരിഫിക്കേഷൻ ഫോം കിട്ടും. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് അതിൽ പ്രിൻസിപ്പളിൻ്റെ സൈന്, പിന്നെ സീല്, കോണ്ടാക്ട് നമ്പർ എന്നിവയും വേണം. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആവണം, അത് നിർബന്ധമാണ്. പിന്നെ ഐ ഡി പ്രൂഫ്, ആധാർ കാർഡ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡ് വേണം. പിന്നെ നാലാമത്തത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ അഞ്ചാമത്തത് നിങ്ങളെ ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണതെങ്കിൽ 8th സ്റ്റാൻഡേർഡിലത്തെ ആനുവൽ വാർഷിക പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് വേണം, അത് പ്രിൻസിപ്പളോട് സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. 10th ക്ലാസ്സിലത്തെ ആണെങ്കിൽ 9th സ്റ്റാൻഡേർഡിലത്തെ. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും രേഖകളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകണേണ്. മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം തന്നെയാണ് എടുക്കേണ്ടത്. അതിൽ www.maef.nic.in എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് കാണാൻ പറ്റുന്നത്. അതിൽ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ MAEF സ്കീംസ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാം. അതിൽ സ്കോളർഷിപ്പ് സ്കീമിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ബീഗം ഹസ്രത്തിൻ്റെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ കഴിയും. അതിൽ അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ പറ്റും. അതിൽ മുമ്പ് അപ്ലൈ ചെയ്തവരാണെങ്കിലും ന്യൂ രജിസ്ട്രേഷൻ തന്നെ ചെയ്യണം. പുതിയതായി അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ന്യൂ രജിസ്ട്രേഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ കഴിയും. ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. താഴത്തേക്കാക്കുമ്പോൾ കണ്ടിന്യൂ വിത്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ കഴിയും, ഇങ്ങനത്തെ ഒരു ഫോം കാണാൻ കഴിയും. അതിൽ
ക്ലാസ് ഫോർ എ പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആദ്യത്തെ ക്ലാസ് ഫോർ എ പ്ലേയിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ഈ വർഷം പഠിക്കുന്ന ക്ലാസ് സെലക്ട് ചെയ്യുക. പിന്നെ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ് സെക്കൻഡ് വൺ. അവിടെ നിങ്ങളുടെ പേരെഴുതണം, സെക്കൻഡ് ഫാദർ നെയിം, പിന്നെ മദേഴ്സ് നെയിം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾ ജനിച്ച ഡേറ്റ്, മന്ത്, ഇയർ. പിന്നെ കാണിച്ചിരിക്കുന്നത് റിലീജിയൻ ആണ്. അവിടെ നിങ്ങളുടെ റിലീജിയൻ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ, സിഖ് ആണെങ്കിൽ സിഖ്, ബുദ്ധിസ്റ്റ് ആണെങ്കിൽ ബുദ്ധിസ്റ്റ്, പാർസി ആണെങ്കിൽ പാർസി, ജെയിൻ ആണെങ്കിൽ ജെയിൻ. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ്, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഡൊമസിലി, അവിടെ നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റ് എഴുതണം. ഏതാണിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം. പിന്നെ ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞെടുക്കും, അതും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള പിൻകോഡ്, അവിടെ ഇവിടെ പിൻകോഡ് എന്ന് പറഞ്ഞു കിടക്കണേൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്കൂൾ സ്റ്റേറ്റ്, ഇപ്പോൾ ചിലവർ കേരളയിലാണ് പഠിക്കണം, കേരളയിലാണ് താമസിക്കണമെങ്കിലും വേറെ എവിടെയെങ്കിലും ആയിരിക്കും, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും പഠിക്കണത്. നമ്മൾ സ്കൂളിൻ്റെ സ്റ്റേറ്റ് കൊടുക്കുക. പിന്നെ സ്കൂൾ ഡിസ്ട്രിക്റ്റ്, ഇപ്പോൾ എറണാകുളത്താണ് പഠിക്കണമെങ്കിൽ ചിലവർ വേറെ കോഴിക്കോടിൽ വല്ലതായിരിക്കും, എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിരിക്കും പഠിക്കണത്. അതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. സ്കൂൾ ഡാഷ് കോഡ്, സ്കൂൾ ഡാഷ് കോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ന്യൂ ടാബിലോട്ട് പോവുക, എന്നിട്ട് അതിൽ സ്കൂൾ ഡയസ് കോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്കൂൾ ഡയസ് കോഡ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ മുകളിൽ സെലക്ട് സ്റ്റേറ്റ്, നമ്മുടെ സ്കൂളുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഗോ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം, എന്നിട്ട് ഗോ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് പേജസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അവിടെ സെർച്ച് ബട്ടൺ ഉണ്ടാവും, ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും മുകളിലായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ നിങ്ങളുടെ സ്കൂൾ നെയിം അയച്ചെടുക്കണം. ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ സ്കൂളിൻ്റെ നെയിം വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ അതിൻ്റെ ഇപ്പുറം തന്നെയായിട്ട് സ്കൂളിൻ്റെ ഡയസ് കോഡ് ഉണ്ടാവും, അത് നിങ്ങൾ കോപ്പി ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യണം.
എന്നിട്ട് നിങ്ങളുടെ ഡാഷ് കോഡിൻ്റെ അവിടെ അത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം കൊടുക്കണം അതിൻ്റെ താഴെയായിട്ട്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പോൾ ആ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. സെൻഡ് ഒ ടി പി നിൽക്കുമ്പോൾ അതിലോട്ടൊരു ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ ഒ ടി പി എന്ന് പറഞ്ഞാൽ എടുക്കണ ഓപ്ഷനിൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് വെരിഫൈ ഒ ടി പി നിൽക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് നിൽക്കണം. അപ്പോൾ ഞാൻ ഒരാളുടെ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നു. ഇതിൽ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് താരത്തോട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് രേഖകളാണ് വേണ്ടതെന്നൊക്കെ ഇവിടെ കാണിക്കണം. ഞാൻ പറഞ്ഞത് തന്നെയാണ്, അപ്പോൾ സ്കൂൾ വെരിഫിക്കേഷൻ ഫോം ഗെറ്റ് ഇറ്റ് വെരിഫൈഡ് ഫ്രം പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് കിടക്കണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ ഇവിടെയാണ് ഫോട്ടോ അറ്റസ്റ്റഡ് ബൈ ദ പ്രിൻസിപ്പലിൻ്റെ അവിടെയാണ് ഫോട്ടോ ഒട്ടിക്കേണ്ടത്. പിന്നെ താഴത്ത് ഇവിടെ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻസിപ്പൾ ഫില്ല് ചെയ്യേണ്ട ഇതാണ്. നിങ്ങളിത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് വേണം ഫോട്ടോ ഒട്ടിക്കാൻ. ഇത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ എല്ലാ രേഖകളും റെഡിയാക്കി വെക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയും വേണം. പിന്നെ എല്ലാവരും കമൻറ്റും ചെയ്യണം, ഡൗട്ട്സും കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.